ആരെയും കൊതിപ്പിക്കുന്ന മുടി നിങ്ങൾക്ക് വേണോ? മീശയില്ലാത്തവർക്കും താടിയില്ലാത്തവർക്കും എത്ര കഷണ്ടി തലയിലും മുടി വളരാൻ സഹായിക്കുന്ന കിടിലൻ ഒരു സംഭവമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒരു പ്രാവശ്യം നിങ്ങൾ ഇത് ചെയ്താൽ മതി, നിങ്ങൾക്ക് എവിടാണോ മുടിയില്ലാത്തത് അവിടെ മുടി വളരുന്നത് കാണാൻ സാധിക്കും. അതെന്താണെന്നൊക്കെ ഉള്ളത് പറയാം. അതിൻ്റെ മുന്നേ ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുമ്പോൾ മൂന്ന് ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. അതിൻ്റെ ഓരോന്ന് ഓപ്ഷൻ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരികയുള്ളൂ. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ, ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം പല പല ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് പോലും കഷണ്ടി തടയിലുമാണെങ്കിലും മീശ വളരാത്തവരും ഒക്കെ ഉണ്ട്. ഇനി നിങ്ങൾ അത് ഓർത്തൊന്നും വിഷമിക്കേണ്ട. അപ്പം മുടി ഒഴിച്ചിൽ കാരണത്താലും മുടി കിളിക്കുന്നില്ല എന്ന് ഓർത്ത് വിഷമിക്കുന്നവർ പലരും നമ്മുടെ ഇടയിലുണ്ട്. അതൊന്നും ഇനി നിങ്ങൾ ഓർത്ത് വിഷമിക്കേണ്ട. നിങ്ങൾ ഈ കാര്യം ചെയ്താൽ മതി. ഇപ്പം എത്ര മീശയില്ലാത്തവർക്കും താടിയില്ലാത്തവർക്കും മുടിയിൽ രോമോ മുടിയില്ലാത്തവർക്കും ഒക്കെ നല്ലപോലെ മുടി വളർത്തിയെടുക്കാൻ എളുപ്പം സഹായിക്കുന്ന കിടിലെന്നൊരു സംഭവമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് താടിയില്ല മീശയില്ലെങ്കിലും നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ചെയ്താൽ മതി. അവിടെ നിങ്ങൾക്ക് എവിടാണോ ഇല്ലാത്തത് അവിടെ നിങ്ങൾക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവുന്നതാണ്. ഇപ്പം മീശയില്ലാത്തവരാണെങ്കിൽ താടിയില്ലാത്തവരാണെങ്കിലും അത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഷേവ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ചെയ്യാനായിട്ട്. പെൺകുട്ടികളാണെങ്കിൽ വെട്ടേണ്ട ആവശ്യമില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യം അപ്ലൈ ചെയ്താൽ മതി. ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് ചേഞ്ചസ് കാണാൻ സാധിക്കും. നിങ്ങളിപ്പോൾ ചേഞ്ചസ് കണ്ടില്ലെങ്കിൽ എന്നെ ഒന്ന് ചീത്ത വിളിച്ചോ. ഉറപ്പാണ്, ഞാൻ വെറും വാക്കുവരെയല്ല, ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. എന്താണ് ഞാൻ ഈ കാര്യം പറയുന്നത്? ഉറപ്പാണ് നിങ്ങൾക്ക് നല്ല ചേഞ്ച് കിട്ടും. പിന്നെ കൂടാതെ തന്നെ നെല്ലിക്ക കഴിക്കുക, ബീട്രൂട്ട് ജ്യൂസ് കഴിക്കുക, നല്ലപോലെ വെള്ളം കുടിക്കുക, അത്രയും ചെയ്താൽ മതി. പിന്നെ എന്നിട്ട് ഈ ഒരു കാര്യം കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര മുടിയില്ലാത്തടത്തും മുടി കിളിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതെന്താണെന്നുള്ളതും അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും ഒക്കെ ഉള്ളത് കണ്ടു നോക്കാം. അതിലേക്ക് നമുക്ക് പോകാം കേട്ടോ. ലോങ് ഹെയർ സീക്രട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങളുടെ മുടിക്ക് നല്ലപോലെ വളരാനായിട്ട് എളുപ്പം സഹായിക്കുന്ന കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അല്ല, നിങ്ങളുടെ മുടി മറ്റുള്ള ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യേണ്ട ഒരാവശ്യമില്ല. ഇനി ലോങ് മുടി കിട്ടുന്നതിന് വേണ്ടി ഇത് നിങ്ങൾ ഒരു ദിവസമെങ്കിലും ഒന്ന് ചെയ്തു നോക്ക്. നിങ്ങളുടെ മുടി കൊഴിച്ചിലുമൊക്കെ മാറി മുടി വളരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ലോങ് ഹെയർ സീക്രട്ടിന് വേണ്ടിയുള്ള കാര്യം തയ്യാറാക്കുന്നതിന് ഒരു ബൗള് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ അലവേറ ജെല്ല് ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ അലവേറയുടെ ജെല്ല് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് ഒലിവ് ഓയില് നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് സാധാരണ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ചേർത്താൽ മതിയാകും. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. ഒലിവ് ഓയില് കിട്ടാത്തത് കൊണ്ടാണ് ഞാനിവിടെ വെളിച്ചെണ്ണ ചേർക്കുന്നത്. കാരണം ഒലിവ് ഓയിൽ എല്ലാവരുടെയും കൈ കിട്ടണമെന്നില്ലല്ലോ. ചില ആൾക്കാർക്ക് മുടിയിൽ ഒലിവ് ഓയിൽ ചേർക്കുന്ന സമയത്ത് ഹെയറിന് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ ഒലിവ് ഓയിൽ ചേർക്കുന്നില്ല, അതിന് പകരം വെളിച്ചെണ്ണയാണ് ചേർത്തേക്കുന്നത്. അതിനുശേഷം ഇത് നല്ലതുപോലെ മിക്സ് ആക്കുക. ഇത് നിങ്ങൾ രാത്രിയിൽ കിടക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് തലയോട്ടിയിൽ തേച്ച് മസാജ് ചെയ്തിട്ട് വേണം ഇത് കിടക്കാനായിട്ട്. എല്ലാ ദിവസവും അങ്ങനെ നിങ്ങൾ ചെയ്യുക. ആഴ്ചയിലൊരിക്കൽ ഷാംപു ചെയ്താൽ മതി. അങ്ങനെ അലവേറ ജെല്ലും വെളിച്ചെണ്ണയും ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കുന്നത് റോസ് വാട്ടറാണ്. 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ കൂടെ ചേർത്ത് അതിന് ശേഷം നല്ലപോലെ മിക്സ് ആക്കുക. ഇതൊരു ജെല്ലി രീതിയിലായിട്ടാണ് നമ്മുടെ ഇത് ഇരിക്കുന്നത്. നമ്മുടെ തലയോട്ടിയിലാണ് തേച്ച് പിടിപ്പിച്ചിട്ട് മുടിക്ക് നല്ലപോലെ തേച്ച് പിടിപ്പിച്ചാൽ മതി. ഇനി അടുത്തതായിട്ട് ഇതിൽ ചേർക്കുന്നത് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളാണ്. 1 വിറ്റാമിൻ ഇ ക്യാപ്സ്യൂള് ചേർത്ത് കൊടുക്കാം. അങ്ങനെ 1 വിറ്റാമിൻ ഇ ക്യാപ്സ്യൂള് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം മിക്സ് ആക്കുക, നല്ലപോലെ മിക്സ് ആക്കുക. ഇതിപ്പോൾ 2-3 ദിവസത്തേക്ക് ഉപയോഗിക്കുന്ന അളവിനാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയത്. കണ്ടോ, നല്ല ക്രീം പരുവത്തിലായി മാറിയത് കൊണ്ടോ. ഇതാണ് നമുക്ക് വേണ്ടത്. ഇത് നമ്മുടെ മുടിയുടെ നമ്മുടെ റൂട്ടിലേക്ക്, അതായത് മുടി വളരുന്ന റൂട്ടിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ദിവസവും ഇതുപോലെ രാത്രിയിൽ തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം കിടക്കുക. രാവിലെയും കഴുകണ്ട, ഷാംപു ഉപയോഗിക്കേണ്ട. ആഴ്ചയിലൊരിക്കൽ നിങ്ങൾ ഷാംപു ഉപയോഗിച്ചാൽ മതി. 7 ഡേയ്സ് കൊണ്ട് തന്നെ നിങ്ങളുടെ മുടിയിലുണ്ടാകുന്ന ഏത് പ്രശ്നങ്ങളും മാറ്റിയിട്ട് മുടി വളരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ ഹെയർ ലോങ് ഹെയർ സീക്രട്ടായിട്ടുള്ള കാര്യം തയ്യാറായിട്ടുണ്ട്. മുടിയിലിട്ടിട്ടുള്ള ആ ഒരു ഗ്ലോയും ഒക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. എന്തായാലും ഇത് മുടിയിലിടട്ടെ ഞാൻ കേട്ടോ. ഇതാണ് തലയെ നമ്മൾ തേക്കേണ്ടത്.
നല്ലോണം തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ മുടിയുടെ ഒരു ഇത് കണ്ടോ, നല്ല അടിപൊളി ഗ്ലോ ആയിട്ട് കിടക്കുന്നുണ്ട്, നല്ല ബ്ലാക്ക് ഹെയർ ആയിട്ട്. എന്തായാലും നിങ്ങൾ ഇത് ട്രൈ ചെയ്യണേ, സംഭവം കിടിലനാണ് കേട്ടോ. കണ്ടല്ലോ ചേഞ്ചസ് ഒക്കെ കണ്ടല്ലോ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങൾക്ക് രോമ വളർച്ച ഇല്ലാത്തത് അവിടെ രോമ വളർച്ച വീണ്ടെടുക്കാൻ സഹായിക്കുന്ന കിടിലനൊരു സംഭവമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. താടിയില്ലെങ്കിലോ മീശയില്ലെങ്കിലോ ഇനി നിങ്ങൾ വിഷമിക്കേണ്ട, പരസ്യത്തിൽ കാണുന്ന പോലുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ഒരാവശ്യമില്ല. ഇത് ചെയ്താൽ മതി നിങ്ങൾക്ക് മുടിയില്ലാത്തവർക്കും മുടി വളർത്തിയെടുക്കാൻ ഇതിൽ നിന്ന് സാധിക്കും. എന്തായാലും ചെയ്തിട്ടുള്ള റിസൾട്ട് വന്ന് എന്നോട് പറയണേ കേട്ടോ. ഇന്നത്തെ വീഡിയോയുടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കാൻ മറക്കരുത്, ഞാൻ അതിൻ്റെ മറുപടി പറയുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.